നമസ്കാരം. പഠനത്തെക്കുറിച്ചുള്ള 23-ാമത് വീഡിയോയാണിത്. നമ്മൾ എഴുതുന്നതിനെക്കുറിച്ച് സംസാരിച്ച് വരികയായിരുന്നു. പരിശീലനമാർത്ഥികൾ നമ്മൾ സംസാരിച്ച് വരികയായിരുന്നു. മൂന്ന് കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ വലിപ്പം ഏകദേശമായിട്ട് ആനുപാതികമായി ഒരുപോലെയാണ് വലിപ്പം. രണ്ട്, വാക്കുകൾ തമ്മിൽ ഒരക്ഷരത്തിൻ്റെ അകലം പാലിച്ചാണ് എഴുതുന്നത്. വാക്കുകളിലെ അക്ഷരങ്ങൾ അടുത്തിരിക്കുന്നു. അടുത്ത ഒരു കാര്യം നമ്മൾ കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടത്, രണ്ട് വരികൾ എഴുതിയാൽ ആ വരികൾ തമ്മിൽ ഒരകലം പാലിക്കും എന്നുള്ളതാണ്. വരയിട്ട ബുക്കിലത് കുട്ടി എഴുതുകയാണെങ്കിൽ കൃത്യമായിരിക്കും. അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഒരു വരിയും മറ്റൊരു വരിയും തമ്മിൽ കൂടിയിരിക്കരുത്. അത് പത്രം എടുത്ത് വെച്ച് കാണിച്ചു കൊടുത്താൽ മതി. മറ്റൊന്ന്, ഒരേ ലൈനിലാണ് എഴുതുന്നത്. നമ്മളടുത്തുനിന്ന് വലത്തോട്ട് എഴുതുമ്പോൾ ലൈൻ തെറ്റുക, അല്ല ലൈൻ എല്ലാം കറക്റ്റായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന, നിങ്ങളുടെ വീട്ടിലെ വർത്തമാന പത്രം മാത്രം മതി, അതെടുത്ത് വെച്ചിരിക്കാം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്താണ്? പൊള്ളുന്ന സെസ്സിൽ വീണ്ടും വിചാരം എന്നൊരു വാർത്ത വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പൊള്ളുന്ന സെസ്സിൽ എന്നെഴുതുമ്പോൾ ഇള്ളായുടെ വശം കയറുന്ന, വലതുവശം കയറുന്ന, ചേർന്ന് കിടക്കുന്ന ഉകാരം, അത് നടുക്ക് നിന്ന് താഴോട്ടിറങ്ങും. അതുപോലെ തന്നെ സെസ്സിൽ എന്നെഴുതുമ്പോൾ സായുടെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇകാരം രണ്ടാമത്തെ വരിയുടെ മുകളിലേക്കും പോകും. ഇൽ എന്നുള്ളതിൻ്റെ നീട്ട് വീണ്ടും മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ നാല് വരയിട്ട ഒരു പ്രതലത്തിലാണ് എഴുതുന്നതെങ്കിൽ ചില അക്ഷരങ്ങൾ മൂന്നും രണ്ടും വരകളുടെ ഉള്ളിലാണ്, ചില അക്ഷരങ്ങൾ മൂന്നാമത്തെ വരിയിലേക്ക് മുകളിൽ പോകുന്നുണ്ട് പക്ഷേ നാലാമത്തേതിൽ മുട്ടുന്നില്ല, ചില അക്ഷരങ്ങൾ രണ്ടാമത്തെ വരിയിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്, അത് താഴത്തെ വരിയിൽ ചെന്ന് മുട്ടുന്നില്ല. ഈ കാര്യങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുക ചെയ്യുന്ന അനവധി ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കണം. പത്രം എടുത്താൽ ഇത് ഈസിയായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ പത്രം കാണിക്കാം. പക്ഷെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, സെസ്സിൽ കണ്ടോ, സെസ്സിൽ പൊള്ളുന്ന സെസ്സിൽ എന്ന് എഴുതിയിരിക്കുന്നത്, വീണ്ടും വിചാരം. അപ്പോൾ ആ വീടെ വാ എന്നുള്ളതിൻ്റെ മുകളിലേക്കിരിക്കുന്ന ഈ എന്ന് പറയുന്ന സ്വരത്തിൻ്റെ ചിഹ്നം, ഉപചിഹ്നം മുകളിലോട്ട് പോകുന്നുണ്ട്. ഇത് കുട്ടിയെ ശരിക്കും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് അധ്യാപകൻ, രക്ഷകർത്താവ് ഉദാഹരണങ്ങൾ കാണിച്ച്, പാത്രങ്ങൾ കാണിച്ച്, പുസ്തകങ്ങളുടെ ഹെഡിങ്ങുകൾ കാണിച്ച്, നിങ്ങൾക്കും IAS നേടാം കണ്ട എഴുതിയിരിക്കുന്നത്. ഇതെൻ്റെ ഒരു പുസ്തകമാണ്, ഏകാന്തതയുടെ സംഗീതം. അപ്പോൾ അതിലെല്ലാം അടിച്ചിരിക്കുന്ന രീതി എങ്ങനെയാണ് എന്ന് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആ രീതി തന്നെയാണ് കുട്ടി എഴുതുമ്പോഴും പിന്തുടരേണ്ടത്, ആ രീതി. അങ്ങനെയാണെങ്കിൽ കുട്ടിയുടെ എഴുത്ത് നമുക്ക് വായിക്കാനാകും. എഴുത്ത് വായിക്കാൻ ആകുന്നുണ്ടെങ്കിൽ അത് നല്ല കൈപ്പടയാണ്. അത്രയുമാണ് നമ്മളവരെ ബോധ്യപ്പെടുത്തേണ്ടത്.